പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ എനിക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നല്ല വിശ്വാസിയായിരുന്നു. അതുപോലെ വൈദികനാകണമെന്ന് ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ 8-ാം ക്ലാസ് 10-ാം ക്ലാസ് ആയപ്പോൾ ഈ ദേവാലയങ്ങളിൽ സ്ഥിരമായി പോയി മദ്ബഹായിലൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾത്താരയിൽ ശുശ്രൂഷിക്കുന്ന ഒരു നല്ല ബാലനായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തില്ല ഞങ്ങൾ മദ്ബഹ എന്നാണ്. വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ പള്ളി പോകുള്ളൂ. അതിനുശേഷം പ്രിയമുള്ളവർ, ഞാൻ തിരിച്ച് വീണ്ടും ആ ബലിപീഠത്തിൽ കയറുന്നത് എൻ്റെ പിതാവ് ഒരു പോലീസുകാരനായിരുന്നു, സാധാരണ പോലീസുകാരൻ. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കൈക്കൂലി മേടിച്ചിട്ട്, അതുകൊണ്ട് ബാല്യകാലം മുതൽ വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രയാസം. എൻ്റെ കൂട്ടുകാരായ പോലീസുകാരുടെ മക്കളുടെയൊക്കെ കയ്യിൽ വില കൂടിയ സൈക്കിളുകളും അതുപോലെ വീട്ടിൽ TV-യും ഫ്രിഡ്ജും ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് പോലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അപ്പനെ ഒന്ന് ഓർക്കും. ഈ അപ്പൻ എന്താ ഒരു അപ്പന? ഈ അപ്പൻ്റെ പൈസയൊന്നുമില്ല. പ്രിയമുള്ളവർ, ഒരു നടവും പൊളിഞ്ഞു കിടന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് അതൊന്നും നന്നാക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് പണമില്ല. അപ്പം മരിക്കുമ്പോൾ ഒരു നല്ല പാ പോലും അച്ഛന്മാർ വന്നിട്ട് പ്രാർത്ഥിക്കാനില്ല. അത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അപ്പനെ ഒരു കള്ളനോട്ട് പ്രതിയെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ കള്ളനോട്ട് പ്രതിയുടെ കയ്യിലൊരു റിവാൾവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ വ്യക്തി ഒരു മയക്കുമരുന്ന് കേസിലേക്ക് പ്രതിയായിരുന്നു, ഒരു അധോലോക സംഘത്തിൻ്റെ അംഗമായിരുന്നു. വെടിവെച്ചു. ആ വെടിയേറ്റ് എൻ്റെ പിതാവ് മരിച്ചു. എൻ്റെ പിതാവിൻ്റെ മരണം എനിക്ക് അത്യഗാധമായ ഒരു ദുഃഖമാണ് ഏൽപ്പിച്ചത്. അത് ഇന്നും ഉണങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇന്നലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പോളച്ചൻ ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ വിവരമൊന്നും അറിഞ്ഞുകൂടാ. അച്ഛൻ ചോദിച്ചു, എന്നെ ഇങ്ങനെ രക്തമൊഴുകുന്ന കാണുന്നല്ലോ, പിതാവുമായിട്ട് എന്താ ബന്ധം? ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനെ ഒരാൾ വെടിവെച്ച് വന്നു. അപരിയമുള്ളവരെ, അതങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി എൻ്റെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും. ഞാൻ എൻ്റെ ഡയറിയിൽ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അവനെ എന്തെങ്കിലും കണ്ട് അവനെ ഞാൻ ശരിയാക്കും. അതെൻ്റെ അമ്മയൊക്കെ കണ്ടു ഡയറി. അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ഒരു വലിയ മനഃപ്രയാസമായി. പിന്നീട് ഒരച്ഛൻ എന്നെ തിരിച്ച് അൾത്താരയിലേക്ക് കൊണ്ടുവന്നു. അൾത്താരയിലൊക്കെ പോകുമെങ്കിലും കാര്യമായ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രിക്ക് ബസേലിയോസ് കോളേജിലാണ് കോട്ടയത്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ നായിക്കമ്പറമ്പിൽ അച്ഛൻ കരിസ്മാറ്റിക് എന്നൊക്കെ പറയുന്നത് ആരംഭി അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങോട്ട് വരുന്ന കാലമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നയാളുടെ പേര് വരെ വിളിച്ച് പറയുന്ന ഒരച്ഛൻ കോട്ടയത്ത് വന്ന് വലിയ പരിപാടി നടത്തുന്നു. അത് ബസേലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടു. ഞാൻ ബസേലിയോസ് കോളേജിൽ രാവിലെ 10 മണിക്ക് ചെന്നപ്പോൾ വെറുതെ, അന്ന് സമരമായിരുന്നു എനിക്ക് തോന്നുന്നു, തിരിച്ച് നാഗമ്പടം വഴി നടന്നു പോരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഇരിക്കും. 100,000 പേരോളം അന്ന് പങ്കെടുത്തിരുന്നു, 100,000 പേർ. അപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ കൂടെ നടന്നു പോകാൻ അന്നത്തെ ആ യൗവനപ്രായത്തിൽ എൻ്റെ അപകർഷതാബോധം കാരണം ഈ ആളുകളുടെ ഇടയിൽ കൂടെ നടന്നു പോകാൻ പോലും എനിക്കൊരു വിഷമം. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പിള്ളേരൊക്കെ പോലും വഴി സൈഡിൽ അച്ഛന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് കുമ്പസാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്, ദൈവം ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും എന്ന്. മാത്രമല്ല, ഈ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നാഗമ്പടം ക്രോസ് ചെയ്യാതെ ഞാനവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ അച്ഛൻ വളരെ നല്ല രീതിയിൽ വചനങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
അത് പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകമുള്ള അവസാനത്തെ കൺവെൻഷൻ്റെ ദിവസമാണ്. പ്രിയമുള്ളവർ, എനിക്ക് ഒരു നല്ല ദൈവാനുഭവം ഉണ്ടായി. അതുണ്ടായത് ഇങ്ങനെയാണ്, ശരീരത്തിലേക്ക് ഇങ്ങനെ ഒരു സിറിഞ്ചിൽ വെള്ളം അടിക്കുന്നത് പോലെയുള്ളൊരു അനുഭവം. അത് പല പ്രാവശ്യം എന്നിലുണ്ടായി. അത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആ അനുഭവം വളരെ സന്തോഷവും മനസ്സിൽ വലിയ സന്തോഷം നിറഞ്ഞു. അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ബസ് വളരെ ലേറ്റായി. കാരണം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പോകേണ്ടത്. 8 മണിയായി വീട്ടിൽ ചെന്നപ്പോൾ, 8 മണിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്താ ഇത്ര താമസിച്ചത്? അന്നേരം ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ പറഞ്ഞു, നീ ഉറപ്പായിട്ടും സിനിമയ്ക്ക് പോയതാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നീ കുണം പിരികയില്ലെന്ന് എനിക്കറിയാം. കൃത്യസമയത്ത് വീട്ടിൽ വരണം. അതോടുകൂടി എൻ്റെ പരിശുദ്ധാത്മാ വന്ന വഴിയെ ഇറങ്ങി അങ്ങ് പോയി. പ്രിയമുള്ളവരെ, അന്ന് നായകമ്മ വിളിച്ചും പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരരുത്, കുറച്ച് കുറച്ച് ആളുകളായിട്ട് വന്ന് ചാലക്കുടിയിൽ വന്ന് ധ്യാനം കൂടി പോകണം. അന്ന് ചാലക്കുടി എന്ന് പറയുന്നത് വലിയ അകലെയുള്ളൊരു സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. എന്തായാലും എൻ്റെ ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥലത്ത് ഒരു ധ്യാനം കൂടി. ആ ഒരൊറ്റ ധ്യാനത്തോടുകൂടി പ്രിയമുള്ളവരെ, വെള്ളക്കടലാസ് പോലെ എൻ്റെ മനസ്സ് മാറി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അത്രമാത്രം വലിയൊരു മാനസാന്തരം ഈ സ്ഥലത്ത് ദൈവം എനിക്ക് നൽകി. അതിനുശേഷം ഞാൻ തിരികെ പോയി. അപ്പോൾ യേശുവിന് വേണ്ടി എന്നും ജീവിക്കാൻ, 24 മണിക്കൂർ യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റിയ ഒരു ജോലി എന്താണെന്നാണ് പിന്നീട് ഞാൻ ചോദിച്ചത്. അച്ഛനാകാൻ ചിന്തിച്ചില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അന്ന് എന്നെ സ്പർശിച്ച വചനം ഇതാണ്, നിങ്ങൾ ആദ്യം കൊടുത്ത് രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം ലഭിക്കും. അതുകൊണ്ട് ദൈവരാജ്യവും കിട്ടും, ബാക്കിയുള്ളത് മുഴുവനും കിട്ടും. അപ്പോൾ നമുക്കറിയാവല്ലോ, ധ്യാനം കൂടുന്നവരുടെ എല്ലാ ആഗ്രഹം കിട്ടുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കിട്ടുമെങ്കിൽ പിന്നെ അതാണ് നല്ലതെന്ന് ഓർത്ത് ഞാനത് തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു വൈദികനായ കൊള്ളാമെന്ന് ആഗ്രഹമാണ്. അങ്ങനെ ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു. ആ സമയത്താണ് കാര്യസ് ഭവൻ ധ്യാനകേന്ദ്രങ്ങളിൽ ഈ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നത്. കോഴ്സുകളിൽ പങ്കെടുത്തു, അവിടെ ഒരു വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ ഒത്തിരി സ്നേഹവും പരിലാളനവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ചില പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിലായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ആ സമയത്ത് ആ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചിലപ്പോഴൊക്കെ അച്ഛനെ കത്തെഴുതുവാനും സെമിനാരിയിൽ നിന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വലിയ മനസ്സിലെ പ്രതികാരവും ഒക്കെയായിട്ട് നടന്ന എനിക്ക് ഇതാ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വൈദികനായി തീരുവാനായിട്ട് ഭാഗ്യം കിട്ടി. അങ്ങനെ ഞാൻ ഈ കാര്യസ്ഭവനിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരച്ഛനായി തീരുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ പല ശുശ്രൂഷകരും അവർ കണ്ണടച്ചാൽ പിന്നെ ദർശനമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പല ആളുകളും സിസ്റ്റർമാരൊക്കെ കണ്ണടച്ച് ദർശനം കാണുമ്പോൾ എന്നെ നോക്കിയിട്ട് പറയും, മോൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു ബിഷപ്പാകാനുള്ള സാധ്യത ഉണ്ട്. എനിക്കാണെങ്കിൽ പേടിയാണ്. പ്രിയമുള്ള ഒരു 4-5 ഗ്രൂപ്പിൽ നിന്ന് പാവപ്പെട്ട ആളുകളാണ് ഈ പറയുന്നത്. അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മറ്റ് സമുദായത്തിൽ നിന്ന് മാമോദീസ മുങ്ങി വന്നവരും അങ്ങനെയൊക്കെയുള്ള സാധുക്കളായിട്ട് മനുഷ്യൻ എന്നെ നോക്കിയത് പറയുമ്പോൾ ഞാനോർത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നു. പ്രിയമുള്ളവർ, അവരൊക്കെ നടത്തിയ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം പോലെയാണ് യാക്കോബായ സുറിയാനി സഭയിൽ 39-ാമത്തെ വയസ്സിൽ ഞാനൊരു ബിഷപ്പായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഇതുപോലെ ധ്യാനം കൂടാൻ പോയി. രഹസ്യമായിട്ടാണ് അന്നത്തെ ധ്യാനം കൂടലൊക്കെ. കാരണം ധ്യാനം കൂടാൻ പോയെന്ന് കേട്ട് കഴിഞ്ഞാൽ സെമിനാരി പ്രശ്നമാണ്, അങ്ങനെ നമ്മുടെ വൈദികരുടെ പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയമുള്ളവർ, ഞാനൊരു സ്ഥലത്ത് ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് മാറി മാറി ഇങ്ങനെ നടക്കുകയാണ്. പോട്ടയാശ്രമത്തിലാണ്, പോട്ടയാശ്രമത്തിൽ ധ്യാനത്തിന് ശുശ്രൂഷകരുടെ ഇതുപോലെയുള്ള ശുശ്രൂഷകരുടെ ധ്യാനമാണ്. അപ്പോൾ ശുശ്രൂഷകരുടെ ധ്യാനത്തിന് ഞാൻ വന്നു കഴിയുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ, ഞാൻ അച്ഛനാണ്, ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആദ്യം തന്നെ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് അകലേക്ക് അങ്ങ് പോകും, എവിടെയെങ്കിലും പറമ്പിലൊക്കെ പോയി നിൽക്കും. അതിനുശേഷം ശുശ്രൂഷകരെല്ലാം കയറി കഴിയുമ്പോൾ ഏറ്റവും പുറകിൽ പോയിരുന്നു ധ്യാനം കൂടും. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വേഗം പോകുമ്പോൾ അവിടുത്തെ ഒരു വോളണ്ടിയറാണെന്ന് തോന്നുന്നു എൻ്റെ പുറകെ. അപ്പോൾ പുള്ളിക്കാരത്തി സ്പീഡ് കൂട്ടുമ്പോൾ ഞാനും സ്പീഡ് കൂട്ടും. അവസാനം പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
അച്ഛനാണോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? അപ്പം എന്നോട് പറഞ്ഞു, ഇവിടെ ഏതെങ്കിലും അച്ഛൻ വന്നാൽ അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഒരു അച്ഛനായിട്ട് തിരിച്ചു. അപ്പം പിന്നെ ഞാൻ സൗഹൃദത്തോടെ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ അച്ഛൻ്റെ കയ്യിൽ ദൈവം വചനവും അതുപോലെ അഭിഷേകവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വചനം വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ വചനം മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു മണിക്കൂർ നേരം കൊണ്ട് അന്നത്തെ കാലത്ത് ഒരു 10-250 വചനം വേണമെങ്കിൽ ഒന്നിച്ചു നിന്ന് പറയാനുള്ള കപ്പാസിറ്റിയുള്ള ആളായിരുന്നു അന്നേരം. ഇപ്പോൾ ഓർമ്മയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായ വാക്യവും ഒക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, 2005 യാക്കോബായ സഭയിൽ ഒരു ധ്യാന കേന്ദ്രം അച്ഛന് സ്ഥാപിക്കാൻ പറ്റും. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ 2005 പറ്റത്തുള്ളൂ, ഈ ഉടനെ ഒന്നും നടക്കുക. പ്രിയമുള്ളവർ, കറക്റ്റ് 2005 കോട്ടയത്ത് തൂത്തൂട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം പണിയുവാനും അവിടെ ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കുവാനും സാധിക്കും. ജൂൺ മാസമായപ്പോഴേക്കും ഇവിടെ താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ ആരംഭിച്ചു. ധ്യാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു ചിന്ത, ആദ്യത്തെ ധ്യാനം കഴിയും, അതോടുകൂടി തളർവാതിരവ് എഴുന്നേറ്റടക്കും, രണ്ടാമത്തെ ധ്യാനത്തോടുകൂടി ചെവി കേൾക്കാൻ മേലാത്ത ആൾക്ക് ചെവി കേൾക്കും, മൂന്നാമത്തെ ധ്യാനത്തോടുകൂടി യാക്കോബായക്കാർ മുഴുവൻ ഇവിടെ വരും എന്നായിരുന്നു വിചാരിച്ചത്. പ്രിയമുള്ളവരെ, ധ്യാനങ്ങൾ തുടങ്ങി, ചിലരൊക്കെ പറയാറുണ്ട് തലവേദന മാറി ഇന്നലെ ഇന്നായപ്പോഴത്തേനും വീണ്ടും അതിനേക്കാൾ ഇരട്ടിയായി വന്നു, ഒറ്റ രോഗശാന്തി പോലും നടക്കുന്നത്. അപ്പോൾ ഞാൻ പലരോടും അഭിപ്രായം ചോദിച്ചത്, എന്നെ എന്താ ചെയ്യേണ്ടത്? അന്നേരം പറഞ്ഞു, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. മുട്ടേലെ തൊലി പോയതല്ലാതെ യാതൊരു സംഭവങ്ങളും നടക്കുന്നു. അത്യാവശ്യം വചനം എഴുതി കൊടുത്തിട്ട് പോകുന്നവർക്കും മാനസാന്തരവും നല്ല കുമ്പസാരവും നടക്കുന്നുണ്ടെന്നല്ലാതെ ഈ രോഗശാന്തി എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല. അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ മാത്രം രോഗശാന്തി കാലം പിന്നിട്ടു. പ്രിയമുള്ളവരെ, ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല എനിക്ക് സംഭവിച്ചുകൊണ്ട്. എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ അടിക്കടി ഒത്തിരിയേറെ സഹനങ്ങൾ കൊണ്ടുവരാം. ഫാമിലിയിൽ സാമ്പത്തികമായ എല്ലാ മേഖലകളിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അപ്പോൾ പ്രസംഗം കേൾക്കും, പറയുന്നത് സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പേര് വിളിച്ച് പറയുമ്പോൾ ഓർക്കും, നമ്മുടെ കാര്യം എല്ലാം പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കരിസ്മാറ്റിക് വേദിയിലും എൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടേ. ഈ അടുത്ത കാലത്ത് ഞാനിവിടെ ഒരു ധ്യാനം കൂടാൻ വന്നു, ഇവിടുത്തെ ധ്യാനം. അന്ന് കൊച്ചുമാത്യു അച്ഛൻ എൻ്റെ പേര് പറഞ്ഞു, പിതാവിനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന്. അതല്ലാതെ അനേകം ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോലും പേര് വിളിച്ചു. അപ്പം ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ കർത്താവേ, ഞാൻ എന്നാ പാപം ചെയ്തിട്ട് എൻ്റെ പേര് മാത്രം പറയാത്ത? എത്രയോ പേരുടെ അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയും, ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞു. എന്തായാലും പ്രിയമുള്ളവരെ, അങ്ങനെ ധ്യാനങ്ങളെല്ലാം കുറേ നാൾ ധ്യാനങ്ങളൊക്കെ നടത്തി കുറേ കാലം കൊണ്ട് കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, അന്ന് പരിത്യാഗ പ്രാർത്ഥനയും ഓരോരുത്തർ ഓരോന്ന് പറയും. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കും. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കും എന്ന് പറഞ്ഞാൽ 2 മണി മുതൽ 5 മണി വരെ പറയും. അപ്പോഴാണ് ഇനി ഈ മാതാവിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ചില ബോധ്യങ്ങൾ അത് സെമിനാരി കാലത്ത് തന്നെ ലഭിച്ചു. അപ്പോഴാണ് ഞാൻ ഈ മാതാവിൻ്റെ ഈ റോസറി, പ്രിയമുള്ളവർ, കത്തോലിക്ക സഭയിലുള്ള വൈദിക വിദ്യാർത്ഥികൾ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ റോസറി ചൊല്ലിട്ടാണ് ഒരു ദിവസം 15 റോസറി ഒറ്റയിരിപ്പിനുണ്ട്. വെറുതെ അല്ല, ഒറ്റ ഇരിപ്പിന് വളരെ ഈസി ആയിട്ട് 15 റോസറി ചൊല്ലിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സെമിനാരി കാലത്ത് 2 മണിക്ക് എഴുന്നേറ്റാൽ ഇതുപോലെ ചെയ്തില്ല എഴുന്നേക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഭക്തി കിട്ടി. പിന്നീടുള്ള കാലം പരിശുദ്ധ അമ്മ തിരുവചനങ്ങളുടെ രഹസ്യങ്ങൾ ക്രമേണ ക്രമേണ ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ എന്നെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എപ്പോഴാരംഭിക്കുന്നു, അപ്പോൾ നമ്മളിലുള്ള ദൈവകൃപ പ്രവർത്തന നിരതമാകാൻ തുടങ്ങും. എല്ലാവർക്കും കൃപയുണ്ട്, എന്നാൽ ആ കൃപ പ്രവർത്തന നിരതമാകുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയിലാണ്. അങ്ങനെ ഒരു വചനം എനിക്ക് വെളിപ്പെട്ട് ഇതാ, ഇതാ നിൻ്റെ അമ്മ. ഞാൻ എല്ലാ വേദികളിലും ഈ വചനം പറയാതെ ഒരിക്കലും താഴെ ഇറങ്ങിയിട്ടില്ല. ഇതാ നിൻ്റെ അമ്മ. യേശുവിന് വേണമെങ്കിൽ പറയായിരുന്നു, ഇതാ എൻ്റെ അമ്മ, ഞാൻ നിനക്ക് തരുന്നു. അങ്ങനല്ല പറഞ്ഞു, എനിക്കൊരമ്മയുണ്ടായിരുന്നു, അതെനിക്ക് ഈ ഭൂമിയിൽ ആവശ്യമായിരുന്നു, ഞാനിതാ നിനക്ക് ഒരമ്മയെ തരുന്നു. ആ അമ്മ നിൻ്റെ അമ്മയായിരിക്കണം എന്ന് പറഞ്ഞാൽ
നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ കോണിൽ ഒരു കൊച്ചു കുടില് ഉണ്ടാക്കി ഈ അമ്മയെ സ്വന്തം അമ്മയായി ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ വേദികളിലും അമ്മയുണ്ടാകണം. അങ്ങനെ അമ്മ ഏത് വേദിയിൽ നമ്മുടെ കൂടെ വരുന്നോ ആ മേഖലകളിലെല്ലാം അന്ധകാര ശക്തികൾ കീഴടങ്ങുകയും നാം ദൈവകൃപയിൽ വരികയും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ദൈവകൃപ വ്യാപിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സന്ദേശം മാത്രം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ദൗത്യം ആരംഭിക്കുകയാണ്, ഒരു പുതിയ ദൗത്യത്തിലേക്ക് നിങ്ങളെ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ ഒരു ദൗത്യത്തിനായിട്ട് അയക്കുമ്പോൾ രണ്ട് മേഖലകളിൽ നിന്നാണ് ഉപദേശം യേശുവിൻ്റെ കൂടെ പോകുന്നത്. ഒന്ന്, പിതാവായ ദൈവം അവനെക്കുറിച്ച് പറഞ്ഞു, നീ എൻ്റെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ വാക്കാണ്, ഈ വാക്കാണ് അവൻ്റെ കൂടെ പോകുന്നത്, വചനം കൂടെ പോവുക, എന്താണ് പിതാവിൻ്റെ വാക്ക്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവനിലേക്ക് ഇറങ്ങി, പിതാവ് അവന് തൻ്റെ ആത്മാവിനെ കൊടുത്തു. അവിടെ ഒരു സംഭവം നടക്കുകയാണ്, പിതാവ് കൊടുക്കാൻ പഠിപ്പിച്ചു, എൻ്റെ പ്രിയപുത്രനാണെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം ദൗത്യത്തിന് വേണ്ടി 40 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് പവർ കോൺഫറൻസ് കഴിഞ്ഞ് യേശു ക്രിസ്തു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സാത്താൻ അവനെ വിളിച്ചു നിർത്തി ഒരു ചെറിയ ഉപദേശം, ഒരു കൗൺസിലിംഗ് കൊടുത്തു. ഇനി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിശാച് നിങ്ങളെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങൾ പലരും കൗൺസിലർമാരാണ്. എന്താണ് പിശാച് പറഞ്ഞത്? പിശാച് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോ? 40 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരുത്തനോട് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുമോ ഇല്ലെന്ന് പറയും? യേശു ക്രിസ്തുവിന് വിശക്കുന്നുണ്ടെന്ന് അഭിപ്രായമുള്ള യോഗി വിശക്കുന്നില്ലായിരുന്നു എന്ന അഭിപ്രായമുള്ളൊരു രോഗി? പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ മനുഷ്യനല്ലേ യേശു, മാംസമില്ലേ, ഉറപ്പായിട്ടും അവൻ വിശന്നു. അതുകൊണ്ടല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ സമരിയാക്കാരിത്യെ കണ്ടെത്തുന്ന സ്ഥലത്ത് അവൻ വിശന്ന് തളർന്നായിരുന്നു, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, തളർന്നിരിക്കുകയായിരുന്നു. അപ്പം അവന് വിശപ്പും ഉണ്ടായിരുന്നു, ദാഹവും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു പിശാചിനോട് പറയുക, വിശക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായി തീരും? നുണയായി തീരും. അതുകൊണ്ട് യേശു ഒന്നും മിണ്ടിയില്ല. ഉടനെ പിശാച് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എടാ, നിന്റെ പിതാവ് നിനക്ക് എന്തുമാത്രം വരദാനങ്ങളും എന്തുമാത്രം കൃപകളുമാണ് നൽകിയിരിക്കുന്നത്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിന്റെ വരദാനങ്ങളും ദൈവം നിനക്ക് നൽകിയിട്ടുള്ള ശക്തിയും നിനക്ക് വേണ്ടി നീ ഉപയോഗിക്കുക. നിന്റെ പ്രശസ്തിക്ക്, നിന്റെ വളർച്ചയ്ക്ക്, നിന്റെ പണത്തിന്, അതുപോലെ നിനക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിനക്ക് പലതും ഇവിടെ ആവശ്യമുണ്ട്. ഈ ഭൂമിയിൽ വീട് വേണം, സ്ഥലം വേണം, ഭക്ഷണം വേണം, പ്രശസ്തി വേണം, നിലനിൽപ്പ് വേണം. നിനക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ വരദാനങ്ങളെയും കഴിവുകളെയും ശക്തിയെയും നീ നിനക്ക് വേണ്ടി ഉപയോഗിക്കുക. പിശാച് കൊടുത്ത ഉപദേശമാണ്. ആ ഉപദേശങ്ങൾ അന്നവിടെ കിടന്നത് ഇന്നും ഓരോ പ്രഘോഷകൻ്റെയും ചെവിയിൽ പിശാച് മന്ത്രിച്ചുകൊണ്ടിരിക്കുക. കൃപകളും വരദാനങ്ങളും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിശാച് പറയും, എടാ നിനക്ക് ദാരിദ്ര്യമല്ലേ, കഷ്ടപ്പാടല്ലേ, പ്രയാസമല്ലേ, ദുരിതമല്ലേ, നീ മറ്റുള്ളവരെ പോലെ നീ അറിയപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കഴിവുകളൊക്കെ നിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിൻ്റെ പുരോഗതിക്ക് വേണ്ടി നീ ഉപയോഗിക്കുക. ഇതാണ് പൈശാചിക പരീക്ഷണം. അപ്പോൾ യേശു പറഞ്ഞ വാക്കിതാണ്. എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ടല്ല, അപ്പൻ്റെ വാക്ക് കൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല, അപ്പൻ്റെ വാക്ക് കൊണ്ടാണ്. അപ്പം പറയുകയാണ്, നീ അപ്പമാക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പമാക്കും. അപ്പൻ പറയുകയാണ്, നീ മരിക്കാൻ പറഞ്ഞാൽ ഞാൻ മരിക്കും. അപ്പം പറയുകയാണ്, നീ ജീവിക്കാൻ പറഞ്ഞാൽ ഞാൻ ജീവിക്കും. അപ്പൻ പറയുകയാണ്, നീ രോഗിയെ സുഖപ്പെടുത്താൻ പറഞ്ഞാൽ സുഖപ്പെടുത്തണം. അപ്പം പറയുകയാണ്, നീ ഇനി കുറേ നാളത്തേന് മര്യാദക്കിരിക്കാൻ പറഞ്ഞാൽ മര്യാദക്കിരിക്കും. അപ്പൻ എന്താണോ നിന്നോട് കൽപ്പിക്കുന്നത് അത് നീ ചെയ്യണം. പ്രിയമുള്ളവരെ, ദൗത്യത്തിലേക്ക് പോകുന്നവനെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവഹിതം തിരിച്ചറിയുക. പരിശുദ്ധി അമ്മ
ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം ഇതാ. അമ്മ എന്താ പറഞ്ഞത്? ഇത് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിച്ചത്? ആദ്യത്തെ അത്ഭുതം. പ്രിയമുള്ളവരെ, അത്ഭുതം നടക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. പരിശുദ്ധി അമ്മ പറഞ്ഞു, ഇതാ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ തയ്യാറായ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. അവരോട് പറഞ്ഞു, ഈ വെള്ളം എന്ത് ചെയ്യുക, എടുത്ത് നിങ്ങൾ ഭരണിയിൽ ഒഴിക്കുക, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇത്രയും വലിയൊരു ബോഷത്വം കാണിച്ച ഒരു ജനം. അപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി ബോഷന്മാരെ പോലെ വീഞ്ഞിന് പകരം വെള്ളം നിറച്ച ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Thank you.